നമസ്കാരം. എലത്തൂർ കണ്ണൂർ തീവെപ്പ് കേസുകൾക്ക് പിന്നാലെ കോഴിക്കോടും ട്രെയിന് തീവെക്കാൻ ഇന്നലെ ശ്രമം നടന്നു. തുടർച്ചയായ ഈ സംഭവങ്ങൾ ചിലർക്ക് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് കെ ടി ജലീൽ MLA ആരോപണം. ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജലീൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്. ട്രെയിൻ തീയിടൽ യജ്ഞം എന്ന തലക്കെട്ടോടെയാണ് ജലീൽ തന്റെ കുറിപ്പ് പങ്കുവച്ചത്. ട്രെയിനിന് തീയിട്ട് സംഖ്യകൾക്ക് കേരളത്തിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ഉത്തരേന്ത്യയിൽ നിന്ന് മാനസിക രോഗികൾ ഇനിയും വരും. ജാഗ്രത. എലത്തൂരിലെയും കണ്ണൂരിലെയും സംഭവങ്ങൾക്ക് ശേഷം കോഴിക്കോട് വീണ്ടും ട്രെയിനിന് തീവയ്ക്കാൻ നീക്കം നടന്നതായി വാർത്ത വന്നു. ഒരാൾ പിടിയിൽ. പിടിക്കപ്പെട്ടയാൾക്ക് ഊരുണ്ട്, മഹാരാഷ്ട്ര. പക്ഷെ പേരില്ല. പേര് നമുക്ക് തൽക്കാലം പേരക്ക എന്നിടാം. കേന്ദ്ര സർക്കാരിന് കീഴിലെ അന്വേഷണ ഏജൻസികൾക്ക് കടന്നു വരാനാകുമോ ഈ മനോരോഗികൾ ട്രെയിനിന് തീവയ്ക്കാൻ കേരളത്തിലേക്ക് വരുന്നത്? കേരളം തന്നെ ഇതിനൊക്കെ തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക മാനസിക രോഗം തന്നെ വേണ്ടിവരുമോ? കേരളം ഇന്ത്യയുടെ മതേതര തുരുത്താണ്. ഇടതുപക്ഷം അതിൻ്റെ കാവൽക്കാരും. സംഖ്യകൾ തലക്ക് വില പറഞ്ഞ ഒരേയൊരു മുഖ്യമന്ത്രിയെ ഇന്ത്യയിലുള്ളൂ. അത് പിണറായി വിജയനാണ്. അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിൽ വർഗീയ സംഘർഷവും കലാപവുമില്ലാതെ ശാന്തമായി മുന്നോട്ട് പോകുന്നത്. ആ സ്വസ്ഥത തകർക്കാൻ പല അടവുകളും പയറ്റി, ഒന്നും നടന്നില്ല. ഇപ്പോഴിതാ ട്രെയിൻ കത്തിക്കൽ യജ്ഞവുമായി ചിലർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. കോടതി വിധിയുടെ ചുളിവിൽ സെൻകുമാർ DGP ആയ സംസ്ഥാനമാണ് കേരളം. അന്ന് അതിനായി നിയമസഭയിൽ ഘോരഘോരം വാദിച്ചത് സാക്ഷാൽ രമേശ് ചെന്നിത്തലയും ഡോക്ടർ MK മുനീറും. സർക്കാരിന്റെ ഇഷ്ടക്കാരെ നോക്കി പോലീസ് തലപ്പത്ത് വെക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. സീനിയോറിറ്റി ഉൾപ്പെടെ പല പല മാനദണ്ഡങ്ങളും അതിനുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അതിന് സർക്കാരല്ല ഉത്തരവാദി, പറയുന്ന വ്യക്തികളാണ്. കേരളത്തിൽ ശരാശരി 14% വോട്ടുള്ളവരാണ് സംഖ്യകൾ. ആ പ്രാതിനിധ്യം അവർക്ക് എല്ലാ മേഖലകളിലും കാണും. UDF കാലം അവർക്ക് ചാകരയാണ്. LDF വന്നാൽ കഷ്ടകാലവും. മാറാടും ചാലയും തലശ്ശേരിയും വർഗീയ കലാപത്തിൽ ആളിക്കത്തിയത് UDF കേരളം ഭരിക്കുമ്പോഴാണ്. അതാരും മറക്കരുത്. അസൂയയും കുശുമ്പും മൂത്തുള്ള തലമറന്ന എണ്ണത്തേക്കൽ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് ലീഗ് സുഹൃത്തുക്കൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ചാൽ നല്ലതാണ്. കോൺഗ്രസ് തള്ളുന്നത് കേട്ട് ലീഗ് തുള്ളാൻ നിന്നാൽ പൊട്ടക്കിണറ്റിൽ നിബദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവർക്ക് ത്രിവർണം വലിച്ചെറിഞ്ഞ് കാവി പുതയ്ക്കാൻ അധിക സമയം വേണ്ടിവരില്ല. ഹരിതക്കാരുടെ സ്ഥിതി അതാണോ? പിണറായി വിരോധം മൂത്ത് മാനസിക രോഗം വരാതെ നോക്കിയാൽ ലീഗിന് നന്ന്. ഇങ്ങനെയായിരുന്നു KT ജലീലിന്റെ പോസ്റ്റ്.